السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. والذين يبيتون لربهم سجدا وقياما. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. إنها ساءت مستقرا ومقاما. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: اذكر الله حتى يقال عنك مجنون. حقيقة اللبد عندي في توكله سكون أحسائه عن كل مطلوبي وأن تراه لكل الخلق مضطرها يسور أسراره عن كل محبوبي. يا سيدي يا رسول الله خذ بيدي مري سواك ولا ألوي على أحدي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സാധാതുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, ശ്രോതാക്കളെ, ഈ മഹത്തായ കൂട്ടായ്മയിൽ നിന്നും ഈ ശബ്ദം കേൾക്കുന്ന മറ്റു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തിൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്ത് ധന്യമാക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ, ഹബീബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ സമുദായത്തിന്റെ അഴിബാദത്തി എന്നിലേക്ക് ഒഴിവാക്കപ്പെടും. അത് ഖൈറാണെങ്കിൽ ഞാൻ ഹമിത്തുല്ലാഹ റബ്ബി, എന്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കും. ഷർറാണെങ്കിൽ എന്റെ റബ്ബിനോട് ഞാൻ പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞ ഹബീബായ കരുണക്കടലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് എന്തൊരു കരുണയുള്ള ഹബീബാണ്. ആ ഹബീബിനെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞ ഹബീബ്, ഏത് സമയത്തും നമുക്ക് മറക്കാൻ കഴിയാത്ത ഹബീബ്, ജനിച്ചു വരുമ്പോൾ കേൾക്കേണ്ട ഒരു മനുഷ്യന്റെ പേരുണ്ടെങ്കിൽ മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലോകത്ത് ശാരീരികമായ ഇബാദത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ഇബാദത്താകുന്ന പരിശുദ്ധമായ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന് വിളിക്കുന്ന വിളിയാളമാകുന്ന പരിശുദ്ധമായ ബാങ്കിന്റെ ധ്വനികളിൽ പറയപ്പെടുന്ന ഒരേ ഒരു വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇഖാമത്തിൽ പറയപ്പെടുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്ത പരിശുദ്ധമായ വെള്ളിയാഴ്ച സുദിനത്തിൽ നാല് റക്കാത്തിന് പകരം രണ്ട് റക്കാത്ത് നിസ്കാരവും രണ്ട് ഖുതുബയും നിർവഹിക്കപ്പെടുമ്പോൾ ആ ജുമാ നിസ്കാരത്തിൽ അല്ലാഹു തആല ദിക്ർ എന്ന പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയ വസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ എന്ന് ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധമായ റബ്ബിന്റെ ദിക്റാകുന്ന ഖുതുബ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ കർമ്മം നിർവഹിക്കപ്പെടുന്ന സമയത്തിൽ അള്ളാഹുവിന് സ്തുതി പറഞ്ഞതിന് ശേഷം പ്രധാനമായും പറയപ്പെടേണ്ട ഒരേ ഒരു വ്യക്തി മഹാനായ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഇസ്ലാമിലേക്കൊരു മനുഷ്യൻ കടന്നു വരണമെങ്കിൽ ലോകത്തിന്റെ ശ്രേഷ്ഠാവായ റബ്ബുൽ ഇസ്സത്തിന് ഇലാഹായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചാൽ മാത്രം പോരാ. വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യേണ്ടവരായ ഏക വ്യക്തിത്വം മഹാനായ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറ് സലാത്ത് എന്റെ മേൽ നിങ്ങൾ ചൊല്ലിയാൽ, വെള്ളിയാഴ്ച ചൊല്ലിയാൽ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു തആല വീട്ടിത്തരുമെന്നും സലാത്തൂന ഫിൽ ദുനിയാ വസബഊന ഫിൽ ആഖിറ, മുപ്പത് ആവശ്യങ്ങൾ ഈ ദുനിയാവിൽ വെച്ചും എഴുപത് ആവശ്യങ്ങൾ ഭയാനകരമായ മഹ്ശറിൽ വെച്ചും ഹബീബായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ മേൽ ചെല്ലുന്ന സ്വലാത്തിന്റെ കാരണമുണ്ട് അള്ളാഹു വീട്ടിത്തരുമെന്ന് കളവ് പറഞ്ഞ് പരിചയമില്ലാത്ത അല്ലമീൻ എന്ന ശത്രുക്കൾ പോലും വിളിച്ചിരുന്ന ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്തിയെങ്കിൽ അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധ സുദിനത്തിലും മറ്റും ധാരാളം സലാത്ത് ചൊല്ലി ഹബീബിനെ തൃപ്തിപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുത്തു നബിയെ അവന്റെ അടിമ എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞു എന്നുള്ളതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണെന്നുള്ളതും പല വിഷയങ്ങളിലും പല ദിവസങ്ങളിലുമായി നമ്മൾ പരാമർശിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടിമ അത് വലിയ മഹത്വമുള്ള ഒരു പദവിയാണ്. അടിമത്വം എന്ന് പറയുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്ന് പലരും പറഞ്ഞിരുന്നെങ്കിൽ, പലരും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ വളരെയേറെ അടിമത്വത്തെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു മനുഷ്യന്റെ അടിമയായി ജീവിക്കുന്നത് അത് മോശമാണെന്ന് പഠിപ്പിക്കുകയും അങ്ങനെ ഒരാളെ അടിമയാക്കരുത് എന്നും അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. മുമ്പ് കാലഘട്ടങ്ങളിൽ അടിമകളെ മനുഷ്യരെ അടിമകളായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് പാഠമുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവമില്ലാത്തതിന്റെ കാരണം തന്നെ മുത്തുനബിയുടെ അശ്രാന്ത പരിശ്രമത്തിൽ കൂടെയാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ അടിമകളായി ജീവിച്ചിരുന്ന സഹോദരി സഹോദരന്മാര് പലരും യജമാനനായ തന്റെ നേതാവിന് വേണ്ടി അവർ നിർദ്ദേശിക്കുന്ന സമയങ്ങളത്രയും അവർക്ക് വേണ്ടി ഹിദുമത്തും ജോലിയും ചെയ്തു കൊടുത്തതിന് പുറമെ ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിന് വളരെയേറെ രഹസ്യമായും പരസ്യമായും ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെയും ഒരു സാക്ഷാൽ അബദായി ജീവിച്ച് മരിക്കാൻ ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ധാരാളം ചരിത്രങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ പച്ചപിടിച്ചു കിടക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട നവാദുൽ ഖല്ലൂബിയുടെ മുസന്നിഫ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരു അടിമയുടെ ചരിത്രം. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഈ വെള്ളിയാഴ്ച ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സഹോദരൻ ഒരു അടിമയെ കാശ് കൊടുത്ത് വാങ്ങിയപ്പോൾ
മുതലാളിയോട് അടിമക്ക് പറയാനുണ്ടായിരുന്ന ഒരു കരാർ എന്തായിരുന്നു എന്ന് നാം ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട നേതാവേ, ഉരീദു മിൻക സലാസത്ത് ശുറൂത്ത്, മൂന്ന് നിബന്ധനകൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എന്നെ നിസ്കാരത്തെ തൊട്ട് വരങ്ങരുത്. സമയം കടന്നാൽ എനിക്ക് നിസ്കരിക്കണം. രണ്ടാമതായി, നിങ്ങൾ എന്നെ പകൽ സമയത്ത് നിങ്ങൾക്കാവശ്യമായ ജോലികളും ഹിദ്മത്തുകളും നിങ്ങൾ ചെയ്യിപ്പിച്ചോ, പക്ഷേ രാത്രി സമയത്ത് നിങ്ങൾ എന്നെ വിട്ടുതരണേ നേതാവേ. മൂന്നാമത്തെ ഒരു നിബന്ധന, നിങ്ങൾക്കൊരുപാട് ഫ്ളാറ്റുകളും വലിയ കൊട്ടാരങ്ങളും വീടുകളും ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളൊരു ചെറിയ വീട്, ഒരു ചെറിയ റൂമോ വീടോ നിങ്ങൾ എനിക്ക് സ്വന്തമായി നൽകിയാലും. നേതാവിനതൊരു പ്രശ്നമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹം അത് അംഗീകരിച്ചു. അൽഹംദുലില്ലാ, അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ആ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ആദ്യമായി ആ പൊന്നുമോനിക്ക് അഥവാ അദ്ദേഹത്തിന്റെ അടിമക്ക് ഒരു വീട് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ്. മറ്റുള്ളതൊന്നും സാരമില്ല. മോനെ, നിനക്ക് ആവശ്യമായ ഒരു വീട് നീ തയ്യാർ ചെയ്തോ. വീടുകൾ മൊത്തം പരിശോധിച്ചുകൊണ്ട് ആ പൊന്നുമോൻ തിരഞ്ഞെടുത്തത് വളരെ ചെറിയതും ഭംഗിയില്ലാത്തതും കൂടുതൽ സൗകര്യങ്ങളില്ലാത്തതുമായ ഒരു ചെറിയ ഖറാബായ വീടായിരുന്നു. ആ സമയത്ത് മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫന്ദുറിലാഹാദിഹിൽ ബുയൂത്ത്, ഈ വീടുകളൊക്കെ നീ ഒന്ന് നോക്കൂ. ഫതാഫ ബിഹാ ഹത്താ റഅ ബൈതൻ ഖരിബ, ഒരു ഖറാബായ വീട് തന്നെയാണ് ആ മോൻ കണ്ടുപിടിച്ചത്. അത് തെരഞ്ഞെടുത്തപ്പോൾ നേതാവിന്റെ ചോദ്യം, ലിമസ്തർത്തൽ ഖറാബ്, ഈ പൊളിയാൻ എടുത്തിരിക്കുന്ന ഈ ചെറിയ വീട് നീ എന്തിനാണ് തെരഞ്ഞെടുത്തത്? ഇതിനേക്കാൾ സുന്ദരമായ സുശക്തമായ വീടുകളും ബിൽഡിങ്ങുകളും ഇവിടെ ഉണ്ടല്ലോ, മോനെന്തിനാണിത് തെരഞ്ഞെടുത്തത്? ഈ അടിമയുടെ മറുപടി, ആ മൗലായാമാറ, ഓ എന്റെ പ്രിയപ്പെട്ട നേതാവേ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, ഖറാബായി കിടക്കുന്നതൊക്കെ അള്ളാഹുവിനെ കൂട്ടിപ്പിടിച്ചാൽ, അള്ളാഹുവിനോടുകൂടെ നമ്മൾ ആ വീട്ടിലിരുന്നാൽ അത് പരിപാലിക്കപ്പെട്ട പരിശുദ്ധമായ വീടാകുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? എന്തൊരു ചോദ്യമാണ് ആ അടിമയുടെ ചോദ്യം. നമ്മെപ്പോലെ ഒരു സ്വതന്ത്രനല്ല, ഒരു നേതാവിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അടിമയാണ് ഈ പറയുന്നത്. വബുസ്ഥാന, പരിപാലന സ്ഥലമെന്ന് മാത്രമല്ല, ആ വീടൊരു തോട്ടം പോലെയാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സമ്മതം കൊടുത്തു, നേതാവ് സമ്മതം കൊടുത്തു. ഓരോ ദിവസവും രാത്രി വരെ അധ്വാനിക്കുന്ന ചെറുപ്പക്കാരൻ രാത്രിയായാൽ ആ മുതലാളിന്റെ വീട്ടിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി മുഴുവനും നിർവഹിച്ച് തൃപ്തിപ്പെടുത്തിയതിന്റെ ശേഷം പോകുന്നു ഈ ഖറാബായ വീട്ടിലേക്ക്. രാത്രി സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ദിവസം രാത്രികളിൽ നിന്നൊരു ദിവസം ഈ നേതാവിന് അവന്റെ അനുയായികളും സിൽബന്ധികളും ഒരുമിച്ച് കൂടുന്ന, കളിക്കാനും കുടിക്കാനും ഒക്കെ ഒരുമിച്ച് കൂട്ടിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. ആ ഒരു സദസ്സ്, ഒരു മജ്‌ലിസ് ഉണ്ടാക്കിയപ്പോൾ ജനങ്ങളെ ഒരുമിച്ചുകൂടിയുള്ള ഒരു ഉല്ലാസ സന്ദർഭമുണ്ടാക്കിയപ്പോൾ അതിനുവേണ്ടി സമയം ദീർഘിച്ച് ദീർഘിച്ച് ഏതാനും പാതിരാ സമയമായിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ മുതലാളി വീടുകളിലും ഫ്ളാറ്റുകളിലുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കി. അപ്പോഴാണ് നേരത്തെ ആ കുട്ടിയെ പറഞ്ഞേച്ചു, ആ കുട്ടി തെരഞ്ഞെടുത്ത ആ പൊളിയാനെടുത്തിരിക്കുന്ന വീട് ആ വീട്ടിന്റെ പരിസരത്തിൽ നിന്നും ഒരു പ്രകാശം ദർശിക്കുന്നു. ആ കുട്ടിയുടെ വീട്ടിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രകാശം കാണുകയാണ്. അവിടെ ഒരു പ്രത്യേകമായ വിളക്ക്, ഒരു പ്രത്യേകമായ പ്രകാശം കണ്ടു. അങ്ങനെ ആകാശലോകത്തിൽ നിന്നാണ് ആ പ്രകാശം അടിച്ചു വീശുന്നത്. ഈ മുതലാളി അടിമയാകുന്ന പൊന്നുമോനെ കാണാൻ വേണ്ടി ചെന്നു. സുബ്ഹാനല്ലാഹ്,
ആ ചെറുപ്പക്കാരൻ തിസ്സുജൂദ് സുജൂദിൽ കിടക്കുകയാണ്. യുനാജീ റബ്ബഹു, പടച്ച റബ്ബിനോട് സംഭാഷണം നടത്തുന്നു. വിജനമായ സ്ഥലത്ത് ആരുടെയും ശല്യമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ യജമാനനായ റബ്ബുൽ ഇസ്സത്തിനോട് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അവനോട് രഹസ്യ സംഭാഷണം നടത്താൻ വേണ്ടി തെരഞ്ഞെടുത്തു ആ പൊന്നുമോൻ ആ സ്ഥലം. വഹുവയപ്പോലു, ആ മോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇലാഹീ ഔജബത്തു ഖിദ്മത്ത മൗലായ നഹാറാ, പകൽ സമയത്ത് എന്റെ നേതാവിന് ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് നിർബന്ധമായി പോയല്ലോ തമ്പുരാനെ. വലൗലാഹു മസ്തകൾത്തു ഇല്ലാതെ ഖിദ്മത്തിക്ക ലൈലീ വനഹാരീ, എന്റെ മുതലാളിക്ക് പകൽ സമയത്ത് ഞാൻ ജോലി ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ റബ്ബേ, എന്റെ രക്ഷിതാവായ റബ്ബിന് രാത്രിയും പകലും എനിക്ക് ഇബാദത്ത് ചെയ്യാമായിരുന്നു. സുബ്ഹാനല്ലാഹ്, പൊന്നുമോന്റെ ആഗ്രഹം നോക്കണം. പകൽ സമയം മുഴുവനും നേതാവിന് ഹിദ്മത്ത് ചെയ്ത് ജോലി ചെയ്തെടുത്ത് ക്ഷീണിച്ച ചെറുപ്പക്കാരൻ രാത്രി സമയത്ത് നിരന്തരമായി റബ്ബിന് സ്വന്തമായിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നു. ആ ഇബാദത്ത് കൊണ്ട് മാത്രം തൃപ്തി അടയാതെ റബ്ബിനെ വിളിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ, എന്റെ ഇലാഹേ, എന്റെ അടുക്കൽ വന്നുപോയ ഒരു പ്രയാസം, പകൽ സമയത്ത് എനിക്കൊരു മുതലാളിക്ക് ഹിദ്മത്ത് ചെയ്യേണ്ട ഒരു വിഷമം എനിക്ക് ഉണ്ടായത് കൊണ്ട് എന്റെ റബ്ബിന് കൂടുതൽ അമൽ ചെയ്യാൻ കഴിയാതെ പോയി. എന്റെ പ്രതിബന്ധം നീ സ്വീകരിക്കണേ തമ്പുരാനേ. സുബ്ഹാനല്ലാഹ്. ആ അടിമക്ക് പടച്ചവനോട് പറയാനുള്ളത്, എന്റെ പകലും കൂടി സ്വന്തമായി എനിക്ക് കിട്ടിയെങ്കിൽ എനിക്കെന്റെ രക്ഷിതാവിനെ ഖിദ്മത്ത് ചെയ്ത് എന്റെ സമയം തീർക്കാമല്ലോ. സാധുക്കളായ നമ്മുടെ സമയം എങ്ങോട്ട് പോകുന്നു എന്ന് വളരെ വിശാലമായി വളരെ ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഖൈറിൽ കൂടെ ചെലവഴിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ നേതാവ് ഈ രംഗമാണ് കാണുന്നത്. മേൽഭാഗത്തിൽ നിന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരു പ്രകാശം അടിച്ചു വീശുന്നു. പൊന്നുമോൻ സുജൂദിൽ കിടന്നുകൊണ്ടുമല്ലാതെയും റബ്ബനോട് ദുആ ചെയ്യുന്നു. ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വിഷമം പറയുന്നത് പഠിച്ചവനെ, എന്റെ പകൽ സമയം നിനക്ക് വേണ്ടി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ കഴിയാതെ എന്റെ മുതലാളിക്ക് ഞാൻ ജോലി ചെയ്യേണ്ടി വന്നുപോയതിൽ വിഷമമുണ്ട്. തമ്പുരാനേ, നീ എന്നോട് വെറുക്കരുത് എന്ന് റബ്ബിനോട് പറയുന്ന രംഗമാണ് മുതലാളിക്ക് കാണാൻ കഴിഞ്ഞത്. സുബഹി സമയം വരെ ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം ഇബാദത്തും തന്നെ. ഈ മുനാജാത്ത് നടക്കുന്നത് ഇലാത്തുരുവിൽ ഫജ്ർ സാദിഖ് ഉദിക്കുന്നത് വരെയാണ്. അങ്ങനെ ആ ഗുലാമിനെ ഒഴിവാക്കിയിട്ട് അടിമയെ ഒഴിവാക്കി നേതാവ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ അറിഞ്ഞോ നമ്മുടെ അടിമയുടെ അവസ്ഥ? അത്ഭുതകരമായ സംഭവമാണ് ഞാൻ കണ്ടത്, അത്ഭുതകരമായ സംഭവമാണ് എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇന്നലത്ത പാതിരാ സമയത്ത് ജനങ്ങളും ഒരുമിച്ചുകൂടി പിരിഞ്ഞു പോയ ആ പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം അടിമ താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഞാനെന്ന് നോക്കിയപ്പോ എന്തൊരു പ്രകാശമാണ് ഭാര്യ. ആ പ്രകാശം കണ്ട് അടുത്തു ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദുആ ചെയ്ത് അള്ളാഹുവിനോട് കരഞ്ഞു പറയുന്നത് എന്താണ്? പകൽ സമയത്ത് റബ്ബെ, എനിക്ക് അമൽ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാതെ പോയി തമ്പുരാന്, എന്നോട് വെറുക്കല്ലേ അള്ളാ. ഇതാണ് ഭാര്യ നമ്മുടെ അടിമ പറയുന്നത്. എന്ത് ചെയ്യണം? ഭാര്യ പറഞ്ഞു, എനിക്കും ഒന്ന് കാണണം. പിറ്റേ ദിവസം രണ്ടുപേരും കൂടി ഏതാ പോകുന്നു അടിമയുടെ അടുക്കലേക്ക്. സുബ്ഹാനല്ലാഹ്. അടിമയുടെ അടുത്തേക്ക് പിറ്റേ ദിവസം ഭാര്യയും ഭർത്താവും കൂടി പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞ സംഭവം ഇത് തന്നെയാണ്.
ഒരു പ്രകാശം പാതിരാസമയത്ത് ഒരു പ്രകാശം അതാ ആ പൊന്നമോൻ താമസിക്കുന്ന വീട്ടിന്റെ ഉള്ളിലേക്ക് അടിച്ചു വീശുന്നു. സുബഹി സമയമായാൽ ആ പ്രകാശം ഉയർന്നു പോകുന്നു. ആ കുഞ്ഞുമോന്റെ കറാമത്ത് കണ്ട് അത്ഭുതപ്പെട്ട ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് വന്നുകൊണ്ടതാ ആ പൊന്നമോനെ കൂട്ടിയിട്ട് പറയുന്നു, മോനെ അന്തഹുറും തീവതിയില്ല, അന്തഹുറും തീവതിയില്ല, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതന്ത്രനാണ് ഈ നിമിഷം മുതൽ. നീ രാത്രിയിൽ എപ്പോഴും കാരണം പറഞ്ഞുകൊണ്ട് ചോദിക്കാറുള്ള നിന്റെ രക്ഷിതാവിനെ ചിതുമത്ത് ചെയ്യാൻ വേണ്ടി നിന്റെ സമയം മുഴുവനും ഞങ്ങൾ വിട്ടു തന്നിരിക്കുന്നു. എനിക്ക് പോകാം, എനിക്ക് സ്വതന്ത്രനായി ജീവിക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വലിയ സന്തോഷത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കുമല്ലേ? അല്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ പൊന്നുമോനോട് പറഞ്ഞുകൊടുത്തു, മോനെ നിന്റെ രഹസ്യം ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ സ്വതന്ത്രനാണ്, എന്റെ ഇഷ്ടം പോലെ നിനക്ക് പോകാം, നീ ഞങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യേണ്ടവനല്ല. ഈ സംഭവം കേട്ടപ്പോഴാണ് പടച്ചവനെ, ഞാൻ നിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുന്ന രംഗം ഇവരുവന്ന് കണ്ടുപോയല്ലോ. ആ കുഞ്ഞുമോൻ രണ്ട് കരങ്ങളും വാനലോകത്തിലേക്ക് ഉയർത്തുകയാണ്. രണ്ട് കൈയും ഉയർത്തിയിട്ട് തമ്പുരാനോട് പറയുന്നു, ഇലാഹി എന്റെ രക്ഷിതാവെ കൊന്തു അസരുക്കാനല്ലാത്തി പടച്ചവനെ, എന്റെ രഹസ്യം പരസ്യമാക്കല്ല, എന്റെ രഹസ്യം ഒരിക്കലും എന്റെ മറണി പൊളിക്കല്ല എന്നെന്റെ രക്ഷിതാവിനോട് ഞാൻ പറയാറുണ്ടല്ലോ. പൈതാകശത്തുവിനി അഥവാ എന്റെ രഹസ്യമെങ്ങാനും പരസ്യമായി പോയാൽ, എന്റെ മറ പൊളിഞ്ഞു പോയാൽ, ഫഖ്ബിദിനിയിലേക്ക് നിന്നിലേക്ക് എന്റെ റൂഹ് പിടിച്ച് കൊണ്ടുപോകണേ അല്ലാ, ഇത് ഞാൻ എന്റെ രക്ഷിതാവായ റബ്ബെ എന്നോട് പറയാറുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ബഹുമാനപ്പെട്ട ഖാബിദുല്ലാഹ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ പ്രത്യക്ഷപ്പെടുന്നു. ഖാബിദുല്ലാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോയി സർവസുഖത്തെയും എല്ലാമെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ രംഗമുണ്ടാകുന്നത് അസ്റാഈലിന്റെ വരവോടുകൂടെയാണെങ്കിൽ അതാ വരുന്നു ബഹുമാനപ്പെട്ട അസ്റാഈൽ അലൈഹിസ്സലാം ആ പൊന്നുമോന്റെ റൂഹിനെ പിടിക്കുന്നു. അവിടെ തന്നെ മരണപ്പെട്ടു വീണുപോയി. ആ ദുആവും അല്ലാഹു സ്വീകരിച്ചു, അതും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. ഇവിടെ നമുക്ക് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണ്? മറ്റൊന്നുമല്ല, പടച്ചോനെ എന്റെ മറ നീ പൊളിക്കല്ലേ, എന്റെ രഹസ്യം നീ പരസ്യമാക്കല്ലേ, എന്റെ രഹസ്യം വെളിവാകുകയാണെങ്കിൽ എന്നെ ഭൂലോകത്ത് നിർത്തല്ലേ തമ്പുരാനെ. എന്താണ് മുമിനീങ്ങളെ ആ രഹസ്യം? ഏതെങ്കിലും ഒരു അന്യ പെണ്ണുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടതാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളു ഷോപ്പിൽ അറിയാതെ കയറി കള്ളു കുടിച്ചതാണോ? അല്ലെങ്കിൽ ആരുമറിയാതെ ലക്ഷങ്ങളും കോടികളും അവൻ പലിശയ്ക്ക് ഉപയോഗം നടത്തിയതാണോ? അതല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകൾ എന്തെങ്കിലും ചെയ്തതാണോ? ഒരിക്കലുമല്ല. ഇവിടെ ആ പൊന്നമോൻ രഹസ്യം എന്ന് പറയുന്നത്, ഇവിടെ മറ എന്ന് പറയുന്നത്, അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ അവസ്ഥ അതും ഒരു കുട്ടിയും അറിയരുത്, ഞാനും എന്റെ പടച്ചവൻ മാത്രം അറിഞ്ഞാൽ മതി. ഇത്രയും സീക്രട്ടായി, ഇത്രയും രഹസ്യമായി വളരെ പടച്ചറബിനെ പേടിച്ചിരുന്ന സ്വതന്ത്രനല്ല അടിമയായി ജീവിച്ചിരുന്ന കുട്ടികൾ ലോകത്ത് കഴിഞ്ഞുപോയെങ്കിൽ എന്റെ സർഗം ശ്രവിക്കുന്ന ചെറുപ്പക്കാർ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ, ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആരോഗ്യമുള്ള സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു റബ്ബുൽഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാധുക്കളായ നമുക്കെല്ലാവർക്കും, ഈ കൂട്ടായ്മയിലുള്ളവർ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരെന്ത് പറഞ്ഞാലും, ആര് ആക്ഷേപിച്ചാലും, നമുക്ക് നമ്മുടെ രക്ഷിതാവിന്റെ വെറുപ്പില്ലാത്ത രീതിയിലുള്ള ജീവിതം നമുക്കായി മാറണം.
ആരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്. ഇന്നോദ്യ പരിശുദ്ധ ഫുർഖാൻ സൂറത്തിൽ കൂടെ നമ്മോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂനാ അൽഅർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ആരാണ് അല്ലാഹുവിന്റെ അബദ്? അള്ളാഹുവിന്റെ ആപതാണെങ്കിൽ അവർക്ക് സൃഷ്ടികളുടെ നാരിക്കുന്ന താല്പര്യത്തെക്കുറിച്ചുള്ള ചിന്തയല്ല. നമുക്കറിയാം ബഹുമാനപ്പെട്ട ശൈഖ് മൗല അബ്ദുല്ലാഹിൽ ഖാദിരി ഖദ്ദസല്ലാഹു തആല സിർറുൽ അദീസ് മഹാനായ മൗല, വന്നിരായ മൗല, നമ്മുടെ കരളിന്റെ കഷ്ണമായ മൗല. ബഹുമാനപ്പെട്ടവർ, ഒരു ദിവസം ഞാൻ കടന്നു ചെന്നപ്പോൾ ഒരു സഹോദരൻ വരുന്നതായ രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അയാളോട് കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പെട്ടെന്ന് പോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോടാ എന്ന് പറയുന്നത് കേൾക്കാനിടയായി. നമുക്ക് തോന്നി എന്തെങ്കിലും രഹസ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന്. രണ്ടാമത് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയ മൗല മുറ്റത്തേക്കിറങ്ങി പോ എന്ന് പറഞ്ഞ അദ്ദേഹം പോയതിന്റെ ശേഷം മൗല കസേരയിലേക്ക് തന്നെ തിരിച്ചു വന്നു. കസേരയിൽ ഇരുന്നു കൊണ്ട് എന്നോട് ചോദിച്ചു, മൊയ്തീൻ മുസ്ലിയാരെ, മൊയ്തീൻ മുല്ലേരെ, അള്ളാഹു മഹാന്മാരെന്താ പറഞ്ഞത്? മഹാന്മാർ നമ്മോട് പറഞ്ഞതെന്താ? വലിൽ ഖൽഖി തസിൽ നഫ്സം വഖൽബാ വലിശ്ശൈത്താനി ഹരിബു സുമ്മ ദാഹിം. ഇങ്ങനെയല്ലേ മുലേരെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു സമ്മതിച്ചു കൊടുത്തു. കാരണം എന്താ? എന്താ ഈ പറയുന്നത്? വലിൽ ഖൽഖി തസിൽ നഫ്സൻ വഖൽബാ, നിന്റെ കൽബ് കൊണ്ടും നിന്റെ നഫ്സ് കൊണ്ടും നീ ലോക സൃഷ്ടികളെ വെടിഞ്ഞോ. വലിശ്ശൈത്താനി ഹാരിബ സുമ്മസാഹിം, ശൈത്താനോട് നീ യുദ്ധം ചെയ്തോ. ലോകത്തുള്ള മുഴുവനത്തിനെയും നീ മാനസികമായി വിട്ടുകള. എന്നിട്ട് നീ ശൈത്താനോട് യുദ്ധം ചെയ്ത് സുമ്മസാഹിം, പിന്നെ അള്ളാഹുലേക്ക് നീ അടുത്ത് നീ തിങ്ങിക്കടന്നോ, അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിച്ചോ എന്നല്ലേ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ മനുഷ്യന്മാരെ കാര്യം നോക്കിയിരുന്നാൽ മതിയോ എന്ന ചോദ്യത്തിന്റെ മറുപടി, ആ ചോദ്യത്തിന്റെ രഹസ്യം എന്താണെന്നറിയാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ന് വന്നതാണ് ഇവിടെ? ഞാൻ അല്പ ദിവസമായിട്ടുള്ളൂ വന്നിട്ട്, ഞാൻ അടുത്തടുത്ത് തന്നെ വരാറുണ്ട്. ഞാൻ പറഞ്ഞ, സഹോദരാ കഷ്ടപ്പെടുത്തരുത്, അള്ളാഹുവിന്റെ മഹാന്മാര് നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലുമൊക്കെ അവസരം തരുമ്പോൾ നാം എപ്പോഴും ചെന്നുകൊണ്ട് ശല്യം ചെയ്യരുത്. അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് നിങ്ങളോട് പോകാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നിങ്ങൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് കടന്നു വന്നാൽ മതി. അതിൻ്റെ ഇടയിൽ വലിയ പ്രയാസമുണ്ടെങ്കിലല്ലാതെ നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് ഞാൻ മറുപടി പറഞ്ഞു. പോകുന്ന വഴിയിൽ നിന്ന് കണ്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സൃഷ്ടികളുടെ പിന്നാലെ നടന്ന് സമയം ഇങ്ങനെ തീർത്താൽ മതിയോ, നമുക്ക് അള്ളാഹുവിനെയുമായുള്ള സംഭാഷണത്തിന് തയ്യാറാവണ്ടേ എന്നാണ് വന്നിരായ മൗലയുടെ മറുപടി എന്ന്. വലിൽ ഖൽഖി തസിൽ നഫ്സൻ വഖൽബാ വലിശ്ശൈത്താനി ഹാരിബ സുമ്മസാഹിം. ശൈത്താനോട് യുദ്ധം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ മറ്റുള്ള ശോലുകളൊക്കെ കുറയണം എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. മഹാന്മാര് പറഞ്ഞില്ലേ, ഹഖീഖത്തുൽ അബ്ദി ഇൻദി ഫീ തവക്കുലിഹി, ഹഖീഖത്തുൽ അബ്ദി ഇൻദി ഫീ തവക്കുലിഹി സുകൂനു അശായിഹി അൻകുല്ലിൽ മത്ലൂബി. എന്താ പറഞ്ഞത്? ഒരു യഥാർത്ഥ അടിമയുടെ യഥാർത്ഥ അടിമ എന്റെ രീതിക്ക് ഒരു അടിമയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഫീ തവക്കുലിഹി, അവന്റെ തവക്കുലിൽ, അള്ളാഹുവിൽ ശരിയായ തവക്കുലി ചെയ്തിട്ടുള്ള ഒരു അടിമയാണെങ്കിൽ അവന്റെ സ്വഭാവം എങ്ങനെയാണ്? സുകൂനു അഷ്ടാഇഹി അൻകുല്ലി മത്ലൂബി, എല്ലാ തേടപ്പെടുന്നതിനെ തൊട്ടും ഹൃദയം അടങ്ങണം. അപ്പോ ഒരാളെ കാണുമ്പോയേക്ക് അയാളിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായി എനിക്ക് നേട്ടം കിട്ടുമോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സുഹൃത്ത് കിട്ടുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യം ലഭിക്കുമോ എന്ന് ചിന്തിക്കുന്ന വൃത്തികെട്ട വളരെ ബലഹീനമായ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ കൽബ് മാറണം. മഹാനായ ശൈഖ് മൗല ഖദ്ദസല്ലാഹു സിർറുൽ അദീസ് മഹാനവരുടെ സാന്നിധ്യത്തിലേക്ക് 50 ഒരു സഹോദര മന്ത്രി, ഒരു മുൻ മന്ത്രി, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഈ വീടൊന്ന് നന്നാക്കാൻ എനിക്ക് സമ്മതം തരുമോ? അള്ളാ ബഹുമാനപ്പെട്ട മൗല പറയുന്നു, നീ നിന്റെ വീട് ശരിയാക്കിയാൽ മതി, താങ്കൾ താങ്കളുടെ വീട് ശരിയാക്കിയാൽ മതി, എന്റെ വീട് ഞാൻ ശരിയാക്കിക്കോളാം.
അദ്ദേഹത്തിന് മനസ്സിലായി നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു പദ്ധതി അദ്ദേഹം സ്വീകരിച്ചത് 50,000 രൂപയുടെ ഒരു കെട്ട് അവിടെ കൊടുത്തപ്പം പറഞ്ഞു അവിടെ വെച്ചാൽ ആ സ്റ്റൂളിന്റെ മേലിൽ അവിടെ വെച്ചു. ആ കാശ് വരുന്ന ആളുകൾക്ക് മുഴുവനും എടുത്തു കൊടുത്തത് തീർത്തു. എല്ലാവർക്കും വരുന്നവർക്കൊക്കെ എടുത്തു കൊടുത്തത് തീർത്തു. ഇതാണ് മഹാന്മാരുടെ മനസ്സ്. ദുനിയാവ് അതിനോടുള്ള മഹബത്ത് അത്രയേ ഉള്ളൂ. സൃഷ്ടികളൊന്നും അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ കൃഷികളെ കൊണ്ട് നടക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് അവരുടെ രക്ഷിതാവ് പരിപൂർണമായ കടുകട്ടിയുള്ള തവക്കുര് ഇതായിരുന്നു നമുക്ക് ജീവിതത്തിൽ നിന്ന് മനസ്സിലായത്. എല്ലാ തേടപ്പെടുന്നതിന് തൊട്ടും ഹൃദയം അടങ്ങുക. എല്ലാ സൃഷ്ടികളെ തൊട്ടും എല്ലാത്തിനെ തൊട്ടും വിദൂരമായി അതെല്ലാം ഇട്ടെറിഞ്ഞ് ഒഴിവാക്കുന്നതായിട്ട് താങ്കൾക്ക് കാണാം. എല്ലാ സ്നേഹിക്കപ്പെടുന്ന മറ്റു എല്ലാ വസ്തുക്കളും തൊട്ടും അവരെ സിറിനെ അവർ കാക്കും, അവരെ കൽബിനെ അവർ കാക്കും. അതാണ് മഹാന്മാരുടെ കഴിവ്. അങ്ങനെ വളരെയേറെ സൂക്ഷ്മത പാലിച്ച വന്നിരായ ഷെയ്ഖുൽ മസായിഖ്, വന്നിരായ നമ്മുടെ മൗല അല്ലാഹു അവിടുത്തെ ഹിമായത്തിലും തർബിയത്തിലുമായി സാധുക്കളായ നമ്മെ എല്ലാവരെയും രണ്ടു ലോകത്തും സലാമത്താക്കി അവരോടുകൂടെ ജന്നത്തിലെത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ മുസ്ലിം നബിയുടെ മേൽ ധാരാളം സലാത്ത് ചൊല്ലി ഹബീബിലേക്ക് അടുക്കാൻ സഹായത്തിലൂടെ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ലിഖാഇന്റെ ഭാഗ്യമുള്ളവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സമയം അല്പം ദീർഘിച്ചു പോയി. നിങ്ങളെല്ലാവരും പൊരുത്തപ്പെടുക, എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.